ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻക്രാഫ്റ്റ് പാർട്ട് 2. അപ്പം ഗൈസ്, ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ പ്രായസം ഞാൻ മൈൻക്രാഫ്റ്റിൽ ഒരു കുന്തം അറിയാണ്ട് വന്നതിന്റെ പേരിൽ സാധാരണ ഫ്രീഫയർ, പബ്ജി എല്ലാം കളിക്കുന്ന സമയത്ത് ബോട്ടിനെങ്കിലും തന്നിട്ട് സമാധാനപ്പെടുത്തുന്നു ഗെയിമിൽ നിൽക്കാൻ വേണ്ടി. ഇത് അതൊരു ദയാദാക്ഷിണ പോലും ഇല്ലാണ്ട് അന്ന മൃഗീയമായി രാത്രി കുറെ എന്തെല്ലോ സാധനങ്ങൾ കൊലപ്പെടുത്തി. കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു മരുഭൂമിയിലേനു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പുതിയ വേൾഡ് ഉണ്ടാക്കി, ഇതൊരു പുതിയ സ്ഥലത്താണ് സ്പോൺ ആയിട്ടുള്ളത്. ആ നാട്ടില് മരോ ഇല്ലേനു, വെള്ളോ ഇല്ലേനു, ഒന്നും ഇല്ലാത്ത നാടേനു. മൈൻക്രാഫ്റ്റിൽ ജീവിക്കണ മരം വേണ്ടേ? മരം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നല്ല മരമൊക്കെ ഉള്ള, നല്ല പച്ചപ്പൊക്കെ ഉള്ള വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ താറാവൊക്കെ പോകുന്നുണ്ട്. ഇതിനൊക്കെ കൊല്ലണം. ഇതൊന്ന് ചാവാത്ത എന്താ? ഇതിനെല്ലാം ഇത്രയും പവറ്? കൈകൊണ്ടടിച്ചോണ്ട് ചാവൂലി. ചാവടെ ഫുഡ് വേണം, ഫുഡ്. അപ്പൊ ഇതിൽ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കളിക്കുന്നതായിരിക്കും. അടിവനക്കെന്താ അടിയോളാത്ത നിക്കണ? ദേഷ്യം പിടിപ്പിക്കണ, ശാന്തിയുടെ സമാധാനത്തിന്റെ രീതിയിൽ കളിക്കുന്നതാണ്. ആ അങ്ങനെ ചാവ്. ഇങ്ങനെ ഈ താറാവിനെ കൊണ്ട് പുക മാത്രമേ ഉള്ളൂ, തിന്നാനൊന്നും ഇല്ലേ? ആ തിന്നാനെന്തെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഈ താറാവിനെ കൊന്ന. അപ്പൊ നമ്മക്ക് ആദ്യം ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും സെലയില്ല, ഇവിടെ അല്ലേ ഫുള്ള് മരോ. ഇതെല്ലാം സാധനവും സ്വർണ്ണാണോ? ന്യൂ റെസിപ്പി അൺലോക്ക്. ഇതെല്ലാം എന്താണെന്ന് എനിക്കറിയില്ലേ. എന്ത് തേങ്ങയെങ്കിലും ആട്ടെ. ഇതെല്ലാം എന്താടാ? ഏടിയ ഒരു കൊയറായിട്ടുള്ള ഒരു സ്ഥലോ, വൃത്തിക്കുള്ള ഒരു സ്ഥലോ. ഇത് ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ ചോന്നെ? ആരാ? ഞാൻ പോന്ന. എനിക്ക് കഴിയില്ല, എനിക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെയും പാതയിൽ ഞാൻ കളിക്കാൻ വന്നതാണ്. അവിടെവിടെല്ലാം കുടുങ്ങിപ്പോന്ന്. മാറി മാറി. ഞാന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാതയിൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വന്നതാണ്. ഇതില് മിനി മാപ്പ് ഇല്ലാത്തതാണ് മോനെ ഏറ്റവും ചെന്നിക്കുത്ത്. എനിക്ക് ഇതില് ഒരു സ്ക്വയർ ആയിട്ടുള്ള സ്ഥലം വേണം. എനിക്ക് എന്നിട്ട് അവിടെ പുര എടുക്കണം, എന്നിട്ട് എനിക്ക് പണി തുടങ്ങാൻ പറ്റൂ. കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ മൈൻക്രാഫ്റ്റ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ കുറെ കളി ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് കളിച്ചിട്ടാണ് ഗൈസ്. ഞാനിപ്പോ രാത്രി എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നാണ്. അതും കടന്നുറങ്ങാണ്ട്, വീടുണ്ടാക്കാണ്ട്, ഒന്നും ചെയ്യാണ്ട്, ഇതേപോലെ ഒളിച്ച് ആരും കാണാത്ത സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ട് മരം മുറിച്ചുകൊണ്ടാണ് ഞാനിവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്ര സമയം രാത്രി എങ്ങനെയാ ജീവിച്ചതെന്ന് എനക്കോലും അറിയില്ല കേട്ടാ. ഞാൻ ആടിനെ കൊന്ന്, രണ്ട് ആടിനെ കൊന്ന്. എനിക്ക് രണ്ടെണ്ണം കിട്ടിക്കളും. മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കടക്ക ഉണ്ടാക്കാൻ പറ്റും. കടക്ക ഉണ്ടാക്കി പെട്ടെന്ന് രാവിലെ ആക്കിയതിനു. പക്ഷെ മൂന്നാമത്തെ ഒരു ആടിനെ കൂടി ഞാൻ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ ഞാൻ ഇത്ര സമയമായിട്ടും അന്നെ ഒരു സാധനം പോലും പിടിക്കാണ്ട് ഞാൻ കുറെ സമയം സർവൈവ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഭാഗ്യത്തിനാണ് ഇന്നേവരെ ഞാൻ ആരെയും കണ്ടിക്കില്ല ഇത്ര സമയമായിട്ടു. ഓക്കെ, ഏകദേശം രാവിലെ ആനായിട്ടുണ്ട്. നമുക്ക് ഈ മരമൊക്കെ ഫുള്ള് എടുക്കാം. ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ എല്ലാം പഠിച്ച് പഠിച്ച് വരുന്നുണ്ട് കൈ. ഞാൻ പഠിച്ച് വന്നാ നോയിക്കോ മൈൻക്രാഫ്റ്റ് പ്രോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏരളം കത്തിക്കുന്ന മൈൻക്രാഫ്റ്റ് പ്രോ ആയിരിക്കും ഞാൻ അന്നേരം. കൈമല് വടിക്കസ്നോ മാത്രം. ഇവിടെ ഏതോ നായി ഉണ്ട്. ഐ ഫീലിംഗ് ബാഡ്. ആ ഏതാ ഇതെന്നാ സാധനോ? ഇതെന്നാ എന്തോ ഒരു കല്ലും കൊണ്ട് പോന്ന് ബെല്ലുപ്പാന കുണ്ടി. മാറിക്കോ, ഞാൻ പോന്ന. എന്റെ കൈമ കൊറേ സാധനം ഉണ്ട്, എനിക്കൊരു ഫൈറ്റിന് നിക്കാൻ സമയമില്ല. ഞാൻ അന്റെ ചത്ത് വയ്ക്കുണ്ടെങ്കിൽ എന്റെ ആ സംഭവം മൊത്തം പോകും. ഇതെങ്ങനെ ഈ ലൊട്ട സേവ് ചെയ്യാൻ? ഈ താഴത്തെ സാധനം കണ്ട, ഇതെല്ലാം കണ്ട, ഇതെല്ലാം തട്ടിയാ പൊട്ടു. പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയാലോ ഇതല്ലോ. എനിക്ക് ആടിനെ വേണോ? കടക്ക ഇതാക്കാൻ വേണ്ടിട്ട് എനിക്ക് ആടിനെ വേണോ? അതാണ് എനിക്ക് മെയിൻ ആയിട്ട്. ഈ ആടിനെ ആടെയും കാണുന്നില്ല, പശുവിനെ കാണുന്നുണ്ട്. തൽക്കാലം നമുക്ക് പശുവിനെ കൊന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പശുവിനെ കൊന്ന ഫുഡല്ലേ. ചാവ് ചാവ് ചാവ്. പശുവിനെല്ലാം എന്താ ഇത്ര ശക്തി? ഉയന്റെ മോനെ, ആ എന്താ സാധനോ? ഫുഡ് 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 ഫുഡ്. ഹെൽത്ത് കൂടൂലേ? ഫുഡ് എന്നാ ഹെൽത്ത് കൂടൂലേ? ഹെൽത്ത് കൂടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്തെല്ലോ സാധനം ഉണ്ട്. ആടിനെ ഇതാരാ കൊല്ലണ്ടാ? പ്ലീസടാ കാലു പിടിക്കടാ, കാലു പിടിക്ക. പിന്നെ ഞാൻ എടിയോ സ്പോണായി. എന്റെ കൈമേൽ ഒരു വസ്താര വസ്തു ഇല്ല. ഞാൻ ചത്ത സ്ഥലം ഏടിയാന്ന് പോലും എനിക്കറിയില്ല. മിനി മാപ്പ് ഇല്ല, അതാ ഏറ്റവും സീനി. ഈ മൂലക്കേടിയോ ഞാൻ ചത്ത. ഞാൻ ചത്ത സ്ഥലത്ത് എന്റെ കൊറേ സാധനം എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചത്ത സ്ഥലം ഏടിയാന്ന് പോലും എനിക്കറിയില്ല. അതൊന്നും കാണിച്ചു തരൂല്ലോ ഇതിന്റെ അകത്ത്. ലൈഫെല്ലാം കുറഞ്ഞു. ഓപ്പടി ആട് നേരത്തെ ഇവിടെ എല്ലാം കുറെ ഉണ്ട്. മൂന്നാടിനെ കിട്ടിയാ മതി എനക്ക്. മൂന്നാടിനെ കിട്ടി ബെഡ് ഉണ്ടാക്കിയാ മതി മോനെ. പിന്നെ ഞാന് ഇത് രണ്ട് കുയ്യു വയ്ക്കുന്നപ്പോഴത്തേക്കു പണ്ടാരോ രാത്രിയാവും. പിന്നെ കൊറേ എന്തെല്ലോ സാധനങ്ങൾ വരും, മനുഷ്യനെ നിക്കാൻ പറ്റാത്ത അവസ്ഥയാവും.
മരം മുറിക്കട്ടെ, മരം മുറിച്ചിട്ട് എന്താക്കാൻ, ആടിനെ വേണം, ആട്, ആടാണ് ഇതിലെ മെയിന്, കടക്ക വേണം, ഉറങ്ങിയാലേ ഇതില് ശരിയാവും. ഈ ആടിന്റെ ഒച്ച നേരത്തെ ഇവിടെ ഇടില്ലല്ലോ ഞാൻ കേട്ടിക്ക്, ഇപ്പം കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ആടിനെ വെച്ചൂടെ, ഈ ആട് ഒരുമാതിരി, ഈ ആടിനെന്ത് ഇത്ര ഡിമാൻഡ്. ഇതിന്റെ മോളിൽ നിന്ന് നോക്കട്ടെ, എവിടെയും കാണുന്നുണ്ടോ, എവിടെയെങ്കിലും ആടിനെ കാണുന്നുണ്ടോ, എവിടെയും കാണുന്നില്ല. ഇവിടെ നിന്ന് തുള്ളിയാ ഞാൻ ചാവൂലേ, മെല്ലെ മെല്ലെ കിയ മോളിൽ. എടാ ഇതിനെ മണ്ടക്കുന്ന ചത്ത് ഇല്ല, കുറച്ച് കാലത്തും കൂടിയുണ്ട്. ആ അതെന്നാ സാധനം, ഇവിടെ പശു ഉണ്ട്, ആടെയൊന്നും ഇല്ലാത്തത്. ഓടല്ലേ ഇത്, കുതിര ഓടുന്ന പോലെ ഓടുന്ന ഈ പശു. ഫുഡ് വേണം, കുറച്ച് ഹെൽത്ത് വേണം. പശുവിന്റെ സീസൺ ആണോ, വേറെ എന്ത് കിട്ടിയാലും ഉറങ്ങാൻ പറ്റാനി. ഈ പശു എന്താ ചാവാത്തേ, വേറെ അടിച്ചിട്ട് ചാവാത്തേ പശു. ഫുഡ് വേണം, ഫുഡ്, ഫുഡ് മുഖ്യം ബിഗിലേ. ഗ്യാപ്പിൽ അവിടെ നിക്കടാ, കൊറച്ച് ഫുഡ് വേണ്ടിട്ടല്ലേ. എനിക്ക് എന്തായാലും ഒന്ന് സഹകരിച്ചാൽ ഞാൻ അത്ര പോകുന്നല്ല, നിനക്ക് അറിഞ്ഞൂടെ. ഒരുമാതിരി കളി കളിക്കുന്ന അവിടെ നിക്ക്, തിന്നോട്ടെ. ഫുഡ് വേണം എനിക്ക്, ഫുഡ്, ഐ നീഡ് ഫുഡ്. ഇവനെയും കൂടി കൊന്നിട്ട് കൊറച്ച് ഫുഡും കൂടി. ഏകദേശം സർവൈവ് ചെയ്യാനുള്ള ഫുഡ് ആയിട്ടുണ്ട്. ഈ നശിച്ച ആട്, ഈ ആട് എവിടെയാടുള്ളേ, അളിയ എന്റെ ഇത് കിട്ടിട്ട് വേണം അനക്ക് കടന്നുറങ്ങാൻ. ഇനി മോനെ നോയിക്കോ, ഇത് പന്നിയല്ലേ, മാറിപ്പോയി. ആട് എടുത്തു, കൊറേ ആടുണ്ടല്ലോ. പന്നി അനക്ക് വേണ്ട, ആന മാറിപ്പോയി. ഈ പന്നി ഇഞ്ഞ ഒറ്റടുത്ത കാരണം ആട് പോയ ചാവ് നായേ. എന്തോ ഒരു ഭീകരാന്തരി സൃഷ്ടിച്ചിട്ട് ആരോ വരുന്ന വെച്ചാൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ നിക്കുന്നില്ല, പോന്ന. അടാ ഒരേ ആടിനാട് കിട്ടി എനിക്ക്, നാലാട്, നാലാട് വേണം, നാലാട്. എന്നിട്ട് വേണം എനിക്ക് കടക്ക ഉണ്ടാക്കാൻ. കടക്ക ഉണ്ടാക്കിയാലേ മോനെ, ഇപ്പൊ രാത്രി അതിന്റെ മുമ്പേ എനിക്ക്. എടാ മോനെ ആടിനെ കണ്ടിക്ക, ആടിനെ കണ്ടിക്കണ്ടെന്ന് കാണിച്ച ആട്. വേറെ അറിയൂ, ഞാൻ ഈ കണ്ട മൊത്തടിച്ചു പെറുക്കിട്ട് ഇവിടെ ആട്. ഹെൽത്ത് ഒന്നും ഇല്ല, ഇവിടെ പശുവിനെ കാണുന്നുണ്ട്, ഇവിടെ ചിലപ്പോ ആടുണ്ടാവും. ആട്, ആടിനെ കാണിച്ചാടാ, ആടിനെ കാണിച്ചാടാ, ആടിനെ കാണിച്ചാടാ. ഇനി ഞാൻ ചത്ത എന്റെ കൈമുള്ള എല്ലാ സാധനങ്ങളും വരെ പോവും. നടക്കൂല മോനെ, രാത്രി ആയ സീന ഗെയിം, ആടില്ലാത്ത നാട്. അളി എന്താ ഇത്, നായിനെ വേണ്ട, എനിക്ക് ആടിനെ വേണ്ട. പന്നി പോ, കുറുക്കനാ, അവിടെ കുറുക്കനുണ്ട്, പന്നി ഉണ്ട്, നായി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആടിനെ മാത്രം കാണുന്നില്ല. ഇവിടെ എല്ലാം കൊറേ ഫുഡ്. അവിടെ ഈ ആടിനല്ല ഇവനെ, അവിടെ ഈ സാധനം കിട്ടി, ഈ നായാണെ കൊന്നേ. മോനെ ആ സ്നേഹം കൊടുത്തിട്ട് എനിക്ക് വേണ്ട പോലും. അളിയ, ഈ നായ കടിക്കാൻ വരുന്നു. അയ് ശരി, സോറിയടാ, ക്ഷമിക്കടാ, 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 തൽക്കാലത്തേക്ക് ക്ഷമിക്ക്, തൽക്കാലത്തേക്ക് ക്ഷമിക്ക്. സോറിയടാ അളിയ, ഞാൻ അറിയാണ്ട് അടിച്ചതാ. കടലിൽ നീന്തിയിട്ടെല്ലാം വരുന്നതാ എന്നെ പിടിക്കാൻ വേണ്ടിട്ട്. ഫുഡ് തിന്നട്ടെ. ഏകദേശം മൂന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ബെഡ് ഉണ്ടാക്കാൻ എത്ര വേണമെന്ന് എനിക്ക്. കൈ 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 കൊണ്ട് അടിക്കും, ഇറച്ചിനെ കൊണ്ടല്ല അടിക്കുന്നത്, ബെഗിഡ് പോത്തെ. അൾട്രാ നൂബാണ്, അൾട്രാ നൂബ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻക്രാഫ്റ്റ് കയറിയിട്ട് പെരങ്ങുന്നു. എന്തിന്നാ മര്യാദ ചെയ്യണ്ടെന്ന് അറിയണ്ട്, പെരങ്ങുന്നു. ഈ നിൽക്കുന്നു, ഇത് ഉണ്ടാക്കി, ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിൽ വന്ന് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഇത് മൊത്തം വേണം. ആ ഇതിൽ വന്ന് ബെഡ്, ഓക്കെ. അളിയ ബെഡ് കിട്ടി. ഇനി ആ ബെഡ് ഈ നടുറോട്ടിൽ ഇട്ട് ഉറങ്ങിയ രാവിലെ ആവുക. അളിയ ബെഡ്, ബെഡ് കിട്ടി. ഈ ബെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര നേരം അൾട്രാ നൂബ്. ഇനി ഞാൻ എല്ലാം കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നൂബ് 2 പ്രോ ആകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. മരം, മരം മുഖ്യം ബിഗിലേ. നമുക്ക് ഒരു പണിയാ, ഇനി ഒരു പുര ഉണ്ടാക്കണം. അത് എവിടെ കൊണ്ടുണ്ടാക്കണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു പുര എടുത്താലോ, എന്താ അഭിപ്രായം? ഈ വെള്ളത്തിന്റെ നടുവില് എന്നാ ഈ സോംബീസ് ഒന്നും വരൂല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറിയ പുര മതി, ഞാൻ അത്യാഗ്രഹിക്കില്ല. ഈ ഡേട്ടൊക്കെ ആദ്യം എടുത്ത് നമുക്ക് ഇവിടെ ആദ്യം ഒരു സ്ക്വയർ പോലെ ആക്കണം. ഓക്കെ, ഫൈനലി ഇത് എന്റെ കേറുന്ന വൈ. ഇവിടെയാണ് ഞാൻ ഇനി എന്റെ പുര എടുക്കാൻ വന്നത്. അതിന് മുമ്പേ ഇനി പിക്കാസോ, പിന്നെ അങ്ങനത്തെ എന്തെല്ലാം കുറെ സാധനം ഉണ്ട്, അമ്മാതിരി സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കാനി ഈ മൂന്ന് വുഡ് സ്റ്റിക്ക് വേണം. അപ്പൊ ഈ സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കാനി? ഓ, സ്റ്റിക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലേ, ശരി.
ഇനി എനിക്ക് ഈ സാധനം ഉണ്ടാക്കാൻ തോന്നുന്നു. ഇനി ഇതുണ്ടാക്കാൻ സ്റ്റിക്ക് ഈ രണ്ട് മരവും വേണല്ലേ. ഓക്കെ, അപ്പൊ എന്റെ കൈമൽ ഇപ്പോൾ പിക്കാസോ അല്ലേ? പിക്കാസോ, ആ പിക്കാസ്, പിക്കാസ് ഉണ്ട്. മരം മുറിക്കുന്ന സാധനം കിട്ടി. ഇതിനെ കൊണ്ട് വലിയ സ്പീഡൊന്നും ഇല്ലല്ലോ, കൈ കൊണ്ട് അടിച്ച് കഴിഞ്ഞു പെട്ടെന്ന് മുറിയുന്നുണ്ടല്ലോ. ഇനി മരം വേണം, മരമാണ് ഇതില് മെയിൻ. മരത്തിനെ കണ്ട ഏറ്റവും സീന് ആടിനെ കണ്ടുപിടിക്കലാട്ടാ. ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ ആക്കാൻ പറ്റൂ ഈ സാധനം. ഇതിനെ കൊണ്ട് എന്താ ചെയ്യുക എനിക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാളുണ്ടാക്കണം. വാളുണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കി, ഇനി ഈ വാളുണ്ടാക്കാം. യെസ്, ഫൈനലി ഞാനൊരു സോഡ് ഉണ്ടാക്കി. ഇതെന്താ സാധനം, ഇതെന്താ എനിക്ക് അറിയില്ല. ഇനി ഷഡി ഉണ്ട്, പാന്റ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടാക്കണം. അപ്പൊ ഗൈസ്, ഇതെല്ലാം നമുക്ക് ഇനി മൊത്തം നമുക്ക് പാർട്ട് ത്രീയില്, ഞാൻ ഇനി ഫുള്ള് പ്രോ ആയിട്ടായിരിക്കും പാർട്ട് ത്രീയിലേക്ക് വരാൻ. ഇപ്പൊ മനസ്സിലായി, അൾട്രാ നോബ് മാക്സ് ആണ്. അപ്പൊ എന്തെങ്കിലും അല്ലോ കുറ്റം കുറവല്ല ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എന്തെല്ലാം ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും, പിന്നെ ഇത് കളിക്കാനുള്ള പുതിയ പുതിയ ഐഡിയാസ്, അല്ലെങ്കിൽ ഇതിൽ ഇനി എന്തെങ്കിലും ചെയ്യേണ്ട സംഭവങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലും അറിയെങ്കിൽ അതെല്ലാം എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു തേങ്ങാക്കൊലി അറിയില്ല, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കിണ്ടാവില്ലേ. ഞാൻ ഒറ്റക്കാണ് ഇത് ഇപ്പം ഇത്രയും പഠിച്ചിട്ടുള്ളത്. ഗൈസ്, എന്നാ പിന്നെ അടുത്ത പാർട്ട് 3 കാണാം.